40 അടി പൊക്കമുള്ള നല്ല ഒരു അടിപൊളി ക്രിസ്മസ് പാത്രം, 15 വരുന്ന നല്ല അടിപൊളി വെറൈറ്റി ആയിട്ടുള്ള കുറേ പുൽക്കൂടുകളും, ഇതെവിടെയാണെന്ന് അറിയാൻ വേണ്ടി നിങ്ങൾ തീർച്ചയായിട്ടും കാത്തിരിക്കുക. നേരെ നമുക്ക് വീഡിയോയിലോട്ട് പോവാം. അപ്പോൾ ഫ്രണ്ട്സ്, ക്രിസ്മസ് ആയിട്ട് രാത്രിയൊക്കെ നല്ല അടിച്ചു പൊളിച്ച് കറങ്ങാൻ പറ്റിയ സ്ഥലം അന്വേഷിച്ച് നടക്കുന്നവരാണെങ്കിൽ തീർച്ചയായിട്ടും ഈ സ്ഥലം ഒന്ന് നോട്ട് ചെയ്ത് വെച്ചിരിക്കുക. നിങ്ങളിവിടെ വന്ന് കണ്ടിട്ട് പോവുക, ഒരിക്കലും നിങ്ങൾക്ക് സമയനഷ്ടം ഉണ്ടാകില്ല. അത്രയ്ക്ക് കിടില ഒരു സ്ഥലമാണ് ഈ പറഞ്ഞുതരാൻ പോകുന്നത്. ഏകദേശം 15 വരുന്ന അടിപൊളി പുൽക്കൂടുകൾ നിർമ്മിച്ച ഒരു പുൽക്കൂട് ഗ്രാമം. ഏകദേശം 3.5 ഏക്കറിനകത്താണ് ഈ ഒരു പുൽക്കൂടൊക്കെ നിർമ്മിച്ചിരിക്കുന്നതെന്ന് പറയുന്നത്, സംഗതി ഉള്ളതാണ്. അതുപോലെ തന്നെ 40 അടി പൊക്കമുള്ള നല്ല ഒരു കിടിലം ക്രിസ്മസ് പാപ്പയുടെ രൂപം ഇവിടെ ഉണ്ടാക്കിയിട്ടുണ്ട്. അതപ്പോൾ നിങ്ങളൊക്കെ ഇപ്പോൾ TV ന്യൂസ് ചാനലിലൊക്കെ ഇത് വാർത്തയായിട്ട് വന്നുകൊണ്ടിരിക്കുന്നുണ്ട്, നിങ്ങളൊക്കെ കണ്ടിട്ടുണ്ടോയെന്ന് അറിയില്ല. ഈ സ്ഥലം എവിടെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ തിരുവനന്തപുരത്ത് കാട്ടാക്കടയിൽ തൂങ്ങാമ്പാറയിൽ വിശുദ്ധ കൊച്ചുത്രേസ്യ ദേവാലയത്തിലാണ് ഈ ഒരു സംഭവം ഉണ്ടാക്കിയിട്ടുള്ളത്. 15 വരുന്ന നല്ല അടിപൊളി വെറൈറ്റി ആയിട്ടുള്ള കുറേ പുൽക്കൂടുകൾ ഇവിടെ നിർമ്മിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ ഇതിലെല്ലാം ഏറ്റവും ഹൈലൈറ്റ് എന്ന് പറയുന്നത് നമ്മുടെ 40 അടി പൊക്കമുള്ള ക്രിസ്മസ് പാപ്പയുടെ രൂപമാണ്. അപ്പോൾ കഴിഞ്ഞ വർഷവും ഒരു ക്രിസ്മസ് പാപ്പയുടെ രൂപം ഇതേ പള്ളിയിൽ തന്നെ ഉണ്ടാക്കിയിരുന്നു. പക്ഷേ അത് അത്രത്തോളം വിജയിച്ചില്ല, അത്രത്തോളം ഒരു എഫക്റ്റ് അവർ ഉദ്ദേശിച്ച രീതിയിൽ ചെയ്യാൻ പറ്റിയില്ല. പക്ഷേ ഇപ്രാവശ്യത്തെ ക്രിസ്മസ് പാപ്പയുടെ രൂപം എന്ന് പറഞ്ഞാൽ നിങ്ങൾ തന്നെ ഒന്ന് കണ്ടു നോക്കുക, ഞെട്ടും. ഞെട്ടും എന്ന് പറഞ്ഞാൽ അടിപൊളിയായിട്ട് ഞെട്ടും. കഴിഞ്ഞ വർഷത്തെ ആ ഒരു ക്രിസ്മസ് പാപ്പയുടെ രൂപവും കണ്ട് ഈ ഒരു ക്രിസ്മസ് പാപ്പയുടെ രൂപവും കണ്ടാൽ നിങ്ങൾക്ക് തീർച്ചയായിട്ടും മനസ്സിലാവും. കറക്റ്റ് 40 അടി പൊക്കത്തിൽ നല്ല കിടിലമാക്കി ഇവിടെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇവിടെ വരുന്നവർക്ക് പ്രത്യേകിച്ച് പാസും കാര്യങ്ങളൊന്നുമില്ല, പ്രവേശനമൊക്കെ സൗജന്യമാണ്. ആർക്ക് എപ്പോഴും വേണോ വന്ന് കണ്ടിട്ട് പോകാം. എന്നാലും വരുമ്പോൾ രാത്രി വരുന്നതായിരിക്കും അതിൻ്റെ ഒരു കിടിലം വൈബ് എന്ന് പറയുന്നത്. ക്രിസ്മസ് ആയതുകൊണ്ട് തന്നെ ഒരു രാത്രിയൊക്കെ വന്നാൽ ലൈറ്റും അതിൻ്റെ അറേഞ്ച്മെൻറ്റ് സെറ്റപ്പൊക്കെ കാണാം. എപ്പോഴും വേണോ ഇവിടെ വന്ന് കാണാം, അതിനും വേറെ കുഴപ്പമൊന്നുമില്ല. എങ്കിലും രാത്രി വരുന്നതായിരിക്കും അതിൻ്റെ ഒരു ഭംഗി. അപ്പോൾ ഇവിടെ തന്നെ മനോഹരമായ 30 അടി പൊക്കമുള്ള അടിപൊളി ക്രിസ്മസ് ട്രീ ഉണ്ട്. അതുപോലെ തന്നെ വിവിധങ്ങളായ അലങ്കാര പണികളൊക്കെ വെച്ച് ഇവിടെ എല്ലാം സെറ്റപ്പാക്കി വെച്ചിട്ടുണ്ട്. ഇതിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ, ഇവർക്ക് വേണമെങ്കിൽ ഇത് ടിക്കറ്റ് വെച്ച് നടത്താമായിരുന്നു എന്നെനിക്ക് തോന്നിപ്പോയി. ഒരു 30, 40, 50 രൂപയ്ക്കകത്തായിരുന്നാൽ പോലും കുഴപ്പമില്ല എന്ന് തോന്നുന്ന രീതിയിലായിരുന്നു ഇവിടുത്തെ ഒരു അലങ്കാരങ്ങളും സംഭവങ്ങളും. പക്ഷേ ഇവിടെ അങ്ങനത്തെ ടിക്കറ്റോ കാര്യങ്ങളോ ഒന്നുമില്ല. പക്ഷേ നിങ്ങൾക്ക് എന്തെങ്കിലും സംഭാവന കൊടുക്കണമെന്നുണ്ടെങ്കിൽ കൊടുക്കുക, അതിനുള്ള സെറ്റപ്പൊക്കെ ഉണ്ട്. അപ്പോൾ ഈ കാണുന്ന രീതിയിലൊക്കെ നല്ല അടിപൊളിയായിട്ട് ഇവിടെ തന്നെ ചെയ്തിട്ടുണ്ട്. അപ്പോൾ 15 പുൽക്കൂടൊന്നും ഞാൻ ഈ വീഡിയോയിലൊന്നും കാണിച്ചിട്ടില്ല. അത്യാവശ്യം കൊള്ളാമെന്നുള്ള കുറച്ച് പുൽക്കൂടുകൾ കാണിച്ചു എന്നുള്ളത്. ഇതിനേക്കാളും ഒരുപാട് പുൽക്കൂടുകളൊക്കെ ഇവിടെ ഉണ്ട്. അതുപോലെ തന്നെ ഇവിടെ ഒരു ഹൊറർ കേവ് എന്നൊക്കെ പറഞ്ഞിട്ട് ഈ ഒരു സെറ്റപ്പൊക്കെ ചെയ്തു വെച്ചിട്ടുണ്ട്. എല്ലാം നല്ല അടിപൊളിയായിട്ട് തന്നെ ചെയ്തു വെച്ചിട്ടുണ്ട്. ഒരുപാട് കലാകാരന്മാരുടെ കുറേ ദിവസത്തെ പരിശ്രമത്തിൻ്റെ ഫലമാണ് ഇന്ന് നമ്മൾ ഈ കണ്ട് അടിച്ചു പൊളിക്കുന്നത്. അതുപോലെ തന്നെ ഇവിടെ കണ്ട വേറൊരു സെറ്റപ്പ് പരിപാടി, ഏദൻ തോട്ടം, ആദവും ഹവ്വയും ആ പാമ്പിൻ്റെ വാക്ക് കേട്ട് മറ്റേ ആപ്പിളൊക്കെ എടുത്ത് കഴിക്കുന്ന ആ ഒരു തീമിൽ ഇവിടെ നല്ല സെറ്റപ്പായിട്ടൊക്കെ ചെയ്ത് വച്ചിട്ടുണ്ട്. നല്ല രസമുണ്ട് കാണാൻ വേണ്ടി. അപ്പോൾ ക്രിസ്മസിന് നിങ്ങൾ എവിടെയെങ്കിലുമൊക്കെ കറങ്ങാൻ വേണ്ടി പ്ലാൻ ഇടുന്നുണ്ടെങ്കിൽ ഈ സ്ഥലം തീർച്ചയായിട്ടും നോട്ട് ചെയ്ത് വയ്ക്കുക, വന്ന് കാണുക. ഓക്കെ, ഞാൻ ഇവിടെ വന്നിട്ട് ഏകദേശം ഒരു 45 മിനിറ്റ് കൊണ്ട് തന്നെ ഈ സംഭവമെല്ലാം കണ്ട് തീർത്തിട്ടുണ്ട്. നേരെ വെളിയിലോട്ട് ഇറങ്ങിയപ്പോൾ നല്ല ചൂട് ബ്രെഡ് ഓംപ്ലേറ്റ് കടിക്കാമെന്നും പറഞ്ഞുകൊണ്ട് അവിടെയുള്ള പയ്യന്മാർ നടത്തുന്ന ഒരു ചെറിയ തട്ടുകട സെറ്റപ്പാണ്. ഇവിടെ മുട്ട കൊണ്ടുള്ള കുറേ വിഭവങ്ങളൊക്കെ കിട്ടും. പ്രശസ്തമായ ഒരു ഷെഫാണ് ഈ നിന്ന് ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത്. ഇവൻ ഏതോ 5-സ്റ്റാർ ഹോട്ടലിൽ തിരുവനന്തപുരത്തെ ഒരു വലിയ ഷെഫാണ്. അപ്പോൾ സ്വന്തം പള്ളിയിലെ പരിപാടി ആയതുകൊണ്ട് ഇവിടെ വന്ന് നല്ല അടിപൊളിയായിട്ട് ഓരോ സംഭവങ്ങളൊക്കെ ഉണ്ടാക്കി കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഞാനും അവിടെ നിന്ന് ഒരു ബ്രെഡ് ഓംപ്ലേറ്റൊക്കെ വാങ്ങിച്ച് കഴിച്ച് നമ്മളെ പരിപാടിയൊക്കെ കണ്ട് വളരെ ഹാപ്പി ആയിട്ട് തന്നെ ഇറങ്ങി പോകുന്നുണ്ട്. കാര്യം നമ്മളെ സമയം ഒരിക്കലും നഷ്ടമാവില്ല, അത് തന്നെയാണ് ഏറ്റവും വലിയ കാര്യം. അപ്പോൾ ആദ്യമായിട്ടാണ് ചാനൽ കാണുന്നത്, തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്യുക, വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക. ഓക്കെ. മറക്കാമേ, സർപ്രൈസ് പറഞ്ഞു. താങ്ക് യു.